നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ആ വാർത്തയിൽ വലിയ പുതുമയൊന്നുമില്ല, വലിയ പ്രാധാന്യമില്ലാത്തൊരു വാർത്തയാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളത് ഇസ്രായേൽ ഭീകരരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ച് ഹമാസിനെ പിടിക്കാൻ നോക്കിയിരിക്കുന്നു. 90 വരുന്ന സാധാരണക്കാരെ വീണ്ടും കൊന്നിരിക്കുന്നു ഇസ്രായേൽ ഭീകരർ. അതിലപ്പുറം ആ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആ പണി അവർ വീണ്ടും ചെയ്തു, വീണ്ടും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല പ്രമുഖ നിരീക്ഷകരും പങ്കുവച്ച ഒരു കാര്യമുണ്ട്. സാധാരണക്കാരെ കൊന്ന് ഗസ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റുക, അവിടെ ഇസ്രായേലിന് ചില സ്വപ്ന പദ്ധതികളുണ്ട്, ആ പദ്ധതികൾ അവിടെ കൊണ്ടുവരിക, അതിൻ്റെ ലാഭം സൗദി അറേബ്യക്കും അതുപോലെ തന്നെ അമേരിക്കക്കും ഫ്രാൻസിനുമൊക്കെ വീതിച്ചു കൊടുക്കുക, അതിൻ്റെ ഭാഗമായാണ് അവരുടെയൊക്കെ പിന്തുണ ഇസ്രായേൽ നേടിയെടുത്തിരിക്കുന്നത് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി വന്ന ചില വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് മനോരമ ഓൺലൈനിലാണ് ഞാനൊരു വാർത്ത കണ്ടത്. അതായത് മനോരമ അത്തരത്തിലൊരു വാർത്ത കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേയുള്ളൂ. ഇസ്രായേലിൽ കടുത്ത പ്രതിഷേധം, ബന്ദികളെ കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പലതരത്തിലും അവിടുത്തെ നാട്ടുകാർ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ദികളുടെ ബന്ധുക്കൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അവർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു. മനോരമ ഇസ്രായേലിനെതിരെ അത്തരത്തിലൊരു വാർത്ത കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പത്രം വായിക്കാറുള്ള ആളുകളാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകളാണ്. നമ്മളൊന്നും അത്തരത്തിലുള്ള വാർത്തകൾ മനോരമയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല. എന്നാൽ മനോരമയ്ക്ക് പോലും കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇസ്രായേലിൽ നിന്നും ഹമാസ് ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടുള്ള 3 ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു എന്ന വിഷയത്തെ തുടർന്നാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇസ്രായേലിലുണ്ടായിരിക്കുന്നത്. അമേരിക്ക വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത് എന്നാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ ഹമാസുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏത് വിധേനയും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്നാൽ ഹമാസ് പറയുന്നത്, ഞങ്ങൾ ചർച്ചയ്ക്കില്ല, ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തൽ, ഫലസ്തീൻ രാഷ്ട്രം അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുമെങ്കിൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ, അല്ലാതെ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് ഹമാസ് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് ഇപ്പോൾ പല പ്രമുഖരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനോരമ ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ വരെ ഇസ്രായേലിന് വേണ്ടി ശബ്ദിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഹമാസിൻ്റെ ടണലിൽ വെള്ളം കയറ്റി ഹമാസിനെ പിടിക്കുന്നു, നായ്ക്കളെ കയറ്റി ഹമാസിനെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ, അവർക്കിപ്പോൾ ഹമാസിൻ്റെ തുരങ്കങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനേ സമയമുള്ളൂ. 4 വലിപ്പമുണ്ട് തുരങ്കം എന്നൊക്കെയാണ് പറയുന്നത്. ഈ തുരങ്കത്തിൽ കൃത്യമായി വെള്ളം കയറ്റിയാലും ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ടത്രേ. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, ഇവരെപ്പോലെ ബോധമില്ലാത്ത, അതായത് ഇസ്രായേലികളെപ്പോലെ ബോധമില്ലാത്ത ഒരു വിഭാഗമല്ല ഈ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനു പിന്നിൽ പ്രവർത്തിച്ചത്. കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഇവർ വെള്ളം കയറ്റിയാലും നായയെ കയറ്റിയാലും ഇനി ഫലസ്തീനിൽ നിന്നും പിടികൂടുന്ന സാധാരണക്കാരെ മനുഷ്യ ബോംബാക്കി അതിനകത്തേക്ക് പറഞ്ഞയച്ചാലും ഹമാസിൻ്റെ ഒരു പൊടി പോലും ഇവർക്ക് കിട്ടില്ല. ഇത്രയും കാലം അവർ ഹമാസിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഗസയിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തി. ഇപ്പോൾ ഹമാസ് പറയുന്നത് 35,000 വരുന്ന പോരാളികൾ സർവസജ്ജമായി നിൽക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ. ഇവരോടൊപ്പം ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഉണ്ട്. ഹിസ്ബുള്ള ഇന്നും ശക്തമായ രീതിയിലുള്ള ആക്രമണം ടെല്ലവീവിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ ചെങ്കടൽ ഏറെക്കുറെ അവരുടെ നിയന്ത്രണത്തിലാണ്. എല്ലാത്തിനും പിന്നിൽ ഇറാനുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഗസയിലേക്ക് വെള്ളമില്ല, അതുപോലെ തന്നെ മരുന്നില്ല, ആവശ്യത്തിന് ഭക്ഷണമില്ല എന്ന ഒരു സാഹചര്യം ഇസ്രായേലിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതേ നാണയത്തിൻ്റെ മറുവശമെന്നോണം ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനും അതേ രീതിയിലുള്ള പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇസ്രായേൽ ഹമാസിനെയും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെയും ആക്രമിക്കുന്നത്? അതേ രീതിയിൽ തന്നെ ഇസ്രായേലിന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിന് മരുന്നും വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണവും ഇസ്രായേലിനും ഇപ്പോൾ ഹൂത്തികൾ നിഷേധിച്ചിരിക്കുകയാണ്. വൻകിട ഷിപ്പിംഗ് കമ്പനികൾ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ചരക്ക് കൊണ്ടുപോകുന്നില്ല. ആ റൂട്ട് തന്നെ അവർ പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ആ വഴി പോയാൽ അപകടമാണ്. അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കാൻ മുന്നോട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കാൻ പോകാത്തത്? ചെങ്കടലിൽ ഹൂത്തികൾ തീർക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു അക്ഷരം മിണ്ടാത്തത്? ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കും ഭയമാണ് ഹൂത്തികളെ. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇസ്രായേലിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നും വസ്ത്രവും ഒക്കെ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ വരുന്നത് ക്രിസ്തുമസാണ്, അതുപോലെ തന്നെ ന്യൂഇയർ ആഘോഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഇവിടെ വിലക്കയറ്റം ഒരു രൂക്ഷമായ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടാനില്ല. വലിയ രീതിയിലുള്ള ക്ഷാമം ഇസ്രായേലിൽ അനുഭവിക്കുന്നുണ്ട്. വിലക്കയറ്റം വലിയ രീതിയിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം എന്നുള്ളതാണ്. ഭരണാധികാരികൾക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അവർ അനുഭവിക്കുന്നു. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല. 35,000 വരുന്ന പോരാളികളെ ഹമാസ് വീണ്ടും രംഗത്തിറക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഞെട്ടിപ്പോയി. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്കൊരു രൂപവുമില്ലാതെ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എടുത്ത ഒരടവായിട്ടാണ് ഇവിടെ ബന്ദികളെ കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പലരും അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം യുദ്ധം നിർത്തണം, ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസിനോട് ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട്. പല മധ്യസ്ഥരെയും മുന്നിൽ നിർത്തിയാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ചർച്ചയ്ക്കില്ല എന്ന് ഹമാസ് പറയുമ്പോൾ ഇസ്രായേലിന് അവിടെ നിന്നും പുറകോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. യുദ്ധം വേണ്ട എന്ന് വെച്ച് പുറകോട്ട് പോകാൻ കഴിയില്ല. സ്വന്തം നാട്ടുകാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയാൽ, അത്തരമൊരു സാഹചര്യം അവിടെ നിലവിലുണ്ടെങ്കിൽ ഇനി യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരും, പ്രക്ഷോഭമുണ്ടാകും. ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ മറവിൽ തൽക്കാലം ഞങ്ങൾ പിന്നോട്ട് പോരുകയാണ് എന്ന് ഇസ്രായേലിന് പറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം സ്വന്തം നാട്ടുകാരെ കൊലപ്പെടുത്തിയതാണ് എന്ന രീതിയിലുള്ള പല ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടക്കം മുതലേ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ സംഘികളും ക്രിസംഖികളും വ്യാപകമായി അവർ എന്നെ ആക്രമിച്ചിരുന്നു. പലതരത്തിലുള്ള കമൻറ്റുകൾ, എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത് എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അത്തരക്കാരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. അവരൊക്കെ മാളത്തിലൊളിച്ച സാഹചര്യമാണ്, അല്ലെങ്കിൽ അവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അവർക്കും കാര്യം മനസ്സിലായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ പല പ്രമുഖരും ഇത് എത്താൻ പോകുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലേക്കാണ് എന്ന് പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്രായേലിൻ്റെ പതനം ഏറെക്കുറെ 75% പൂർത്തിയായി എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നത് പല വേദഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പതനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരായി അണിനിരക്കും. അതായത് 153 രാഷ്ട്രങ്ങൾ UNൽ വന്ന പ്രമേയം അംഗീകരിച്ചു, അതിനനുകൂലമായി വോട്ട് ചെയ്തു. ഇത് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ലോകം മുഴുവൻ ഹമാസിനെ ഉറ്റുനോക്കുകയാണ്. ഇത്രമാത്രം ധീരമായ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തി, അതായത് കാര്യമായ ശേഷിയില്ല എന്ന് പറഞ്ഞ് പലരും എഴുതി തള്ളിയ ഒരു വിഭാഗം, ഇത്രമാത്രം പ്രതീക്ഷകൾക്കപ്പുറം ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ മനോബലമാണ്, ആത്മവിശ്വാസമാണ്. ആ രീതിയിൽ തന്നെ ലോകം മുഴുവൻ ഇവരെ അംഗീകരിക്കുന്നു, ഇവരെ അഭിനന്ദിക്കുന്നു. മറ്റൊരു ലോകരാജ്യത്തിനുമില്ലാത്ത ധൈര്യം ഇവർ കാണിച്ചു. ഇസ്രായേലിന് എല്ലാവർക്കും ഭയമായിരുന്നു. ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ ഇസ്രായേൽ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് പലരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മാറി നിൽക്കാതെ, അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികരെ പോലെ പിന്തിരിഞ്ഞോടാതെ, മരണമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ പോലും ആ മരണം, അവർ ധീരമായി ആ മരണത്തെ ഏറ്റുവാങ്ങിയ ധീരരായ പോരാളികൾ, അവരെ ഇന്ന് ലോകം അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരാണിന്ന് ലോകത്ത് ഏറ്റവും വലിയ താരങ്ങൾ. അവരെ കഴിച്ച് മറ്റുള്ള ആളുകളുള്ളൂ. എന്തായാലും സ്വന്തം രാജ്യം തിരിച്ചു കിട്ടണം, സ്വാതന്ത്ര്യം വേണം,
അഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ച് സ്വന്തം നാട്ടിലൂടെ നടക്കാൻ കഴിയണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇത്ര ധീരമായ പോരാട്ടം നടത്തിയ ഒരു സംഘം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനി വരാനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല, സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ ഒരു സംഘം ഇന്ന് ലോകത്തിന് മാതൃകയായിരിക്കുകയാണ്. ഇവരെ സഹായിക്കുന്ന, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഒന്നും നോക്കാതെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ കൂടെ നിൽക്കുന്നു. എന്തായാലും തീർച്ചയായും ഈ ഒരു സംഘത്തെ അഭിനന്ദിച്ചേ മതിയാകൂ, അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ ഭീകരവാദി എന്ന് വിളിച്ചാലും, ആരൊക്കെ തീവ്രവാദി എന്ന് വിളിച്ചാലും, ഞങ്ങൾ ആ വഴിക്കൊന്നുമല്ല എന്ന് ഹമാസ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു, സത്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, സത്യത്തിന് വേണ്ടി തന്നെ പോരാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ലോകം മുഴുവൻ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹമാസിൻ്റെ പോരാളികളെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല.